ഹൈ ഡിയേഴ്സ്, അപ്പോൾ വളരെ കുറച്ച് പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് എങ്ങനെ ഒരുങ്ങിയെന്ന് ഒരു പരിപാടിക്ക് പോകാം എന്നുള്ള ഒരു ട്യൂട്ടോറിയലാണ് ഇന്നത്തെ എൻ്റെ ട്യൂട്ടോറിയൽ. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് കാണുക. ഇന്നത്തെയും പോലെ തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് പ്രൈമറാണ്. പ്രൈമർ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ്സ് ഒക്കെ വയ്ക്കുന്നത് നല്ലതാണ്, നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാനൊക്കെ അത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. ഞാൻ ഏതെങ്കിലും ഒരു പരിപാടിക്ക് ധൃതി പിടിച്ച് മേക്കപ്പ് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു 10 മിനിറ്റും കൊണ്ട് എങ്ങനെ അടിപൊളിയായിട്ട് ഒരുങ്ങാം എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇതിനകത്ത് പല സ്റ്റെപ്സും സ്കിപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ പ്രൈമർ അപ്ലൈ ചെയ്തു, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ധൃതി പിടിച്ച് പോകുമ്പോൾ ചെയ്യുന്നു മേക്കപ്പാണ് ഇത്. ഇതിനകത്ത് പല സ്റ്റെപ്സും ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുകയാണ്. ഫൗണ്ടേഷൻ മാക്കിൻ്റെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. നമ്പർ NC41 ആണ് മാക്കിൻ്റെ NC41 ആണ് എൻ്റെ സ്കിൻ കളർ. കറക്റ്റിംഗ് ഒന്നും ഞാൻ ചെയ്യുന്നില്ല, അതൊക്കെ സ്കിപ്പ് ചെയ്യുവാണ്. പിന്നെ എനിക്ക് വലിയ കറക്റ്റിങ്ങിൻ്റെ ആവശ്യമില്ല, കറക്റ്റിംഗ് ചെയ്താൽ നല്ലതാണ്. ഓക്കെ, നമുക്ക് ഇനി ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. മാക്കിൻ്റെ ഫൗണ്ടേഷൻ ആയതുകൊണ്ട് അധികം ബ്ലെൻഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. എന്നാലും കൂടുതൽ ഏറ്റവും നല്ല സ്റ്റിപ്ലിംഗ് ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാക്കിൻ്റെ ഫൗണ്ടേഷനൊക്കെ. അപ്പോൾ ഇനി അടുത്തതായിട്ട് മാക്കിൻ്റെ തന്നെ സ്റ്റുഡിയോ ഫിക്സ് എന്ന് പറയുന്ന കോമ്പാക്ട് പൗഡറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് NC42 ആണ്, 1 ഷെയ്ഡ് ലൈറ്റർ ആണ്. മാക്കിൻ്റെ കോമ്പാക്ട് പൗഡറിൻ്റെ അടിയിൽ തന്നെ ഒരു സ്പോഞ്ചും കൂടി ഉണ്ട് നമുക്ക് ഈ കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്യാൻ. ഇതുണ്ടോ, വളരെ യൂസ്ഫുൾ ആട്ടോ. ഇങ്ങനെ പൊക്കുക, സ്പോഞ്ചെടുക്കുക, അപ്ലൈ ചെയ്യുക. അപ്പം നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുക. അടുത്ത സ്റ്റെപ്പാണ് ഐബ്രോ ഷെയ്ഡ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. കണ്ട ഐബ്രോ നല്ല ഡിഫൈൻഡായി. ഞാൻ നോർമലി ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്ത് നല്ല ഡിഫൈൻഡ് ആയിട്ടാണ് ചെയ്യുന്നത്. ധൃതി പിടിച്ച് പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് വരയ്ക്കാറേ ഉള്ളൂ. ഐബ്രോസ് എല്ലാം കംപ്ലീറ്റ് ആയി. ഞാൻ മേക്ക് ഓവറിനൊക്കെ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫൈൻഡ് ആയിട്ടാണ് ചെയ്യാറ്, പക്ഷേ ഇത് ഞാൻ പറഞ്ഞില്ലേ ധൃതി പിടിച്ചുള്ള പോക്കാണ്. ഇനി നല്ല വാലിട്ട് ഒന്ന് കണ്ണെഴുതാം. ഇപ്പം സിമ്പിളായിട്ട് വാലിട്ടൊന്ന് കണ്ണെഴുതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്ലഷാണ്. ബ്ലഷ് ഞാൻ ചിലപ്പോൾ ഞാൻ ബ്ലഷൊക്കെ സ്കിപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ എനിക്ക് ബ്ലഷ് ഇടുന്ന ഒത്തിരി ഇഷ്ടം, ഒരുപാട് ഇഷ്ടമാണ്, കാരണം എനിക്ക് കവിളില്ല. സോറി, ഇത് മാക്കിൻ്റെ പിഞ്ച് മീ എന്ന് പറയുന്ന ബ്ലഷാണ്. വളരെ നല്ല ബ്ലഷാട്ടോ. മാക്കിൻ്റെ എല്ലാ പ്രോഡക്ട്സും തന്നെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ഐജൽ എന്തോ എനിക്ക് അത്ര യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയില്ല. ബ്ലഷ് ഇടുമ്പോൾ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിടുക. അപ്പോൾ അടുത്ത നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ലിപ്സ്റ്റിക്കാണ്. ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യണം, ലിപ് ലൈനർ വരയ്ക്കണം. എൻ്റെ കയ്യിലുള്ളത് മാക്കിൻ്റെ ലിപ് പെൻസിലാണ്, ഹാഫ് റെഡ് എന്ന് പറയുന്ന ഷെയ്ഡ്. അപ്പോൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഡ്രൈ ലിപ്സ് ആണെങ്കിൽ നിങ്ങൾ ലിപ് ബാം അപ്ലൈ ചെയ്തുകൊണ്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ, എന്നാലേ ലിപ്സ്റ്റിക് ഇടുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുള്ളൂ, നമുക്ക് അപ്ലൈ ചെയ്യാൻ എളുപ്പം ഉണ്ടായിരിക്കത്തുള്ളൂ. ലിപ് ലൈനറിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ്, കാരണം നമ്മുടെ ലിപ്സിൻ്റെ ഷേപ്പ് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, നമ്മൾ ലിപ് ലൈനർ അപ്ലൈ ചെയ്തു. ഇനി അടുത്ത ലിപ്സ്റ്റിക്കാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ലിപ്സ്റ്റിക്ക് നമുക്ക് വേണമെങ്കിൽ ലിപ് ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ലാഷസ് ഒന്നും വെക്കാൻ സമയം കിട്ടില്ല, അപ്പം ലൈറ്റായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ഈ മേക്കപ്പ് ലുക്ക് തീരുകയാണ്. അപ്പം നമ്മൾ ലാഷസ് ഒന്നും ഒട്ടിക്കുന്നില്ല, അതുകൊണ്ട് ലൈറ്റായിട്ടൊന്ന് മസ്കാര അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പം നമ്മുടെ
മേക്കപ്പ് കഴിഞ്ഞു. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ വെറുതെ പിടിച്ച് എങ്ങോട്ടെങ്കിലും പോവുകയാണെങ്കിൽ കുർത്തിയുടെ ഒക്കെ കൂടെ മേക്കപ്പ് ചെയ്യാറ്. ജീൻസിന്റെ കൂടെ ആണെങ്കിലും കുർത്തിയുടെ കൂടെ ആണെങ്കിലും ഒക്കെ ഈ മേക്കപ്പ് സ്യൂട്ട് ആവും. ജസ്റ്റ് ഹെയറും കൂടി ഒന്ന് അറേഞ്ച് ചെയ്തിട്ടാൽ മതി. ഹെയർ അറേഞ്ച് ചെയ്യാനൊന്നും ഇല്ല, ഇങ്ങനെ അഴിച്ചിട്ട് തന്നെയാണ് എവിടെയെങ്കിലും പോകാറ്. അപ്പൊ ജസ്റ്റ് ഒന്ന് ഞാൻ അയൺ ചെയ്ത് കൊടുക്കാറുണ്ട്. എൻ്റെ കയ്യിലിരിക്കുന്ന അലൻ ട്രൂമന്റെ സ്ട്രെയിറ്റ്നറാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഹെയർ ഓൾറെഡി അത്യാവശ്യം ഒരു സ്ട്രെയിറ്റ് വേവി ലുക്കാണ്. ജസ്റ്റ് ഈ ഔട്ടർ പോർഷൻ മാത്രം ഞാനൊന്ന് അയൺ ചെയ്യുകയാണ്. ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ എല്ലാം ഒന്നും അയൺ ചെയ്യാറില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഔട്ട് സൈഡ് മാത്രം ഇങ്ങനെ അയൺ ചെയ്ത് അറ്റത്തേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒരു വേവി ലുക്ക് കിട്ടും, ഒരു നാച്ചുറൽ ലുക്ക് കിട്ടും. ജസ്റ്റ് കണ്ണി കാണുന്ന ആ പോർഷൻ മാത്രമേ ഞാൻ സ്ട്രെയിറ്റ്നർ യൂസ് ചെയ്ത് ഇങ്ങനെ അയൺ ചെയ്തിടാറുള്ളൂ. കുറേ നാളെ എൻ്റെ മുടി പെർമനൻറ്റ് സ്മൂത്തനിങ് ചെയ്ത മുടിയായിരുന്നു, പിന്നെ എനിക്ക് ബോറടിച്ചു. ഇപ്പം ഇതെൻ്റെ നാച്ചുറൽ ഹെയർ ആണ്. ജസ്റ്റ് എവിടെയെങ്കിലും പോകുമ്പോൾ ഞാൻ ജസ്റ്റ് അയൺ ചെയ്യും. ഇങ്ങനെ സ്ട്രെയിറ്റ്നർ അറ്റത്തേക്ക് വരുമ്പോൾ ഒന്ന് 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 ഇങ്ങനെ തിരിച്ചും കൂടെ കൊടുക്കുകയാണെങ്കിൽ മുടി നല്ല ബൗൺസ് ആയിട്ടിരിക്കും. കണ്ടോ, അടിഭാഗം കൊണ്ട് നല്ല കേളായിട്ട് ഇങ്ങനെ മടങ്ങി കിടക്കണ കണ്ടോ. ഇത് അടിപൊളി സ്ട്രെയിറ്റ്നർ ആട്ടോ, ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ്. കമ്പാരിറ്റീവ്ലി ഐക്കോണിക്കിനെ ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് സംഭവം. അപ്പോൾ ഞാൻ പുറത്തേക്ക് പോകാൻ റെഡി ആയി കഴിഞ്ഞു. ഇതാണ് എൻ്റെ കംപ്ലീറ്റ് ലുക്ക്. വളരെ സിമ്പിളായിട്ട് തന്നെ മേക്കപ്പ് ചെയ്തില്ല അങ്ങനെ ഒരു എഫക്റ്റാണ്. അപ്പോൾ ഈ ലുക്കിന് ചേരുന്ന ഒരു ഇയറിങ്സ് കണ്ടുപിടിക്കണം. ഞാൻ നോർമലി പുറത്തൊക്കെ പോകുമ്പം ഇങ്ങനെ ചെറിയ സ്റ്റഡ് ഇടാറുള്ളൂ. പിന്നെ കല്യാണത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഇയറിങ്സ് ഇടാറുള്ളൂ, കാരണം ഞാൻ മറ്റ് ഓർണമെൻറ്റ്സ് ഒന്നും ഇടാറില്ല. സോ ഇയറിങ്സ് കുറച്ച് ഹെവി ആക്കും ഞാൻ. അതിലുള്ള കുറച്ച് ജ്വല്ലറി കളക്ഷനും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ കമ്മലാണ്. നല്ല പേഴ്സൊക്കെ, നിറയെ പേഴ്സൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഒരു ഡിഫറെൻറ്റ് പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നി. സോ എനിക്ക് തോന്നി ഒരു 700 ആ ഒരു റേഞ്ചിലാണെന്ന് തോന്നി ഇതിൻ്റെ പ്രൈസ്. ഇതൊക്കെ കുറേ നാളായതാണ് എൻ്റെ കയ്യിൽ. എനിക്ക് തോന്നുന്നൊരു 5-8 വർഷത്തെ കമ്മലിൻ്റെ കളക്ഷൻസ് ഉണ്ട്. അതെല്ലാം ഞാൻ കാണിക്കാം ഓരോന്നായിട്ട്. ഒരുപാടൊന്നുമില്ല, എന്നാലും ഉള്ളതൊക്കെ ഞാൻ കാണിക്കാം. പിന്നെ അടുത്തൊരു കമ്മലാണ് ഇത്. ഇത് ഞാൻ ഏതാ പുളിമൂട്ട് സിൽക്ക് ഹൗസ്, അവിടെ ചെറിയ കമ്മലിൻ്റെ മാലയുടെ ഒക്കെ ചെറിയ ഷോപ്പ് ഉണ്ടല്ലോ, അപ്പോൾ അവിടെ നിന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണിത്. നൈസല്ലേ, ചെറിയ മഴത്തുള്ളി പോലെ. ഈ കുർത്തി ഇടുമ്പോൾ ഞാൻ ഈ കമ്മലാണ് ഇടാറ്. പിന്നെ അടുത്തത് വേണമെങ്കിൽ നമുക്ക് യെല്ലോ ആൻഡ് ഗ്രീൻ കോൺട്രാസ്റ്റിൽ വേണമെങ്കിൽ നമുക്ക് ഇടാം. ഇത് അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇത് ഞാൻ നൈക്കിൽ നിന്ന് പർച്ചേസ് ചെയ്തതാണ്. ഒരു 700 ആയിട്ടുണ്ട് ഇതിന്. നൈനിറ്റാളിൽ പോയപ്പോൾ ഞാൻ കുറേ കമ്മലിൻ്റെയും മാലയുടെയൊക്കെ കളക്ഷൻസ് ഉണ്ടോ. ഞങ്ങൾ ഉത്തരാഖണ്ഡ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നൈനിറ്റാളെന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ പോയപ്പോൾ ഒരുപാട് കമ്മലും മാലകളൊക്കെ കണ്ടു. ഭയങ്കര വിലയും കുറവാണ്. ഈ കമ്മലിൻ്റെയൊക്കെ എന്തോ 100 രൂപ, 150 രൂപ, 150 ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും. അപ്പോൾ ഇത് വാങ്ങിയത് കൊണ്ട് എനിക്ക് സങ്കടം വന്നു കേട്ടോ ശരിക്കും. ഇത് വേറൊരു കമ്മലാണ്. ഇത് നൈക്കിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തതാണ്. ഇതൊരു 700 ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ പ്രൈസ്. ശരിക്കും നല്ല വൈറ്റ് ബീഡ്സ് ഒക്കെ ആയിട്ട് മഴത്തുള്ളി മുത്തുകളൊക്കെ ഉണ്ട്. പിന്നെ കുന്തൻ ബീഡ്സ് ആണെന്ന് തോന്നുന്നു അറ്റത്ത്. നല്ല സ്റ്റോൺ വർക്കൊക്കെ ഉണ്ട്. നല്ല കമ്മലാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കമ്മലല്ലേ, ഒരു ആൻറ്റിക് ടൈപ്പ്. ഇത് ഞാൻ മഹാരാഷ്ട്രയിൽ പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ്. ഇതൊന്നും ഒന്നുപോലെ ഇട്ടിട്ടില്ല കേട്ടോ, കളക്ഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ എവിടെ പോയാലും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാറ്. അധികം വിലയൊന്നും ആയിട്ടില്ല കേട്ടോ. നമ്മുടെ നാട്ടിലെ പോലെ മറ്റ് സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒന്നും അവിടെ ഈ ജ്വല്ലറി ഐറ്റംസിനൊന്നും വലിയ വിലയില്ലാന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ കമ്മല്, ഇത് ഞാൻ തൊടുപുഴയുള്ള നോർമൽ ചെറിയ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. കണ്ടപ്പോൾ ഒരു വെറൈറ്റി തോന്നി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. ഇത് വാങ്ങിയിട്ട് എനിക്ക് തോന്നുന്നൊരു 3-4 years ആയി. അടുത്ത ഒരെണ്ണം ഇതും എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്. എനിക്ക് തോന്നുന്നു ഇത് വാങ്ങിയിട്ടൊരു 4-5 വർഷമായി കാണും. ഇതിൻ്റെ വിലയൊന്നും ഞാൻ ഓർക്കുന്നില്ല. പിന്നെ അടുത്ത കമ്മലാണ് ഇത്. ഇത് ഞാൻ ഫാബിൻ്റെന്ന് വാങ്ങിയതാണ്. ഒരു 2-3 വർഷമായിട്ടുണ്ടാവും.
പിന്നെ ഇതടുത്തൊരു കമ്മല്, നല്ല ഭംഗിയുണ്ടല്ലേ, ഒരു പ്രത്യേക തരം രസമുണ്ട് കാണാനായിട്ട്. ഇതും ഞാൻ എവിടുന്നോ, എനിക്ക് തോന്നുന്നു നൈക്കിൽ നിന്ന് ഇവിടുന്ന് വാങ്ങിയതാണ്, വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ്, കുറേ നാളായി വാങ്ങിയിട്ട്. കുന്തൻ ബീഡ്സൊക്കെ ആയിട്ടൊരു ജിമിക്ക കമ്മലാണ് ഇത്. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഓണം സെലിബ്രേഷൻ ടൈമിൽ വാങ്ങിയതാണ്. എത്ര വർഷമായി ഇത്. വേറൊരു ജിമിക്ക, ഇത് ഞാൻ പള്ളിപ്പെരുന്നാളിന് വാങ്ങിയതാട്ടോ. ഇത് വേറൊരു ലെങ്തിനുള്ള കമ്മലാണ്. ഇത് ഞാൻ തൊടുപുഴ ടൗണിൽ നിന്ന് ഏതോ കടയിൽ നിന്ന് വാങ്ങിയതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാണ്, നല്ല രസമുണ്ടല്ലേ. ഇതെനിക്ക് മമ്മി സ്നേഹത്തോടെ വാങ്ങിത്തന്ന കമ്മലാട്ടോ. നൈസായിട്ടുണ്ടല്ലേ. ഇസ് എ ഹെവി വൺ നൈക്കേന്ന് വാങ്ങിയതാണ്. ഇതിട്ട എൻ്റെ തോള് വരെ മുട്ടിക്കിടക്കും. എൻ്റെ കഴുത്തിന് ഏകദേശം ഈ നിങ്ങൾ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇതൊരു മഴത്തുള്ളി കമ്മലല്ലേ. നമ്മുടെ തൊടുപുഴയുള്ള അൽഫോൺസ ലേഡീസ് കളക്ഷനിൽ നിന്ന് വാങ്ങിയതാണ് ഈ കമ്മലുകൾ. ഈ കമ്മലുകളും അവിടുന്ന് തന്നെ വാങ്ങിയതാണ്, വളരെ നൈസായിട്ടുണ്ട്. ഇതുണ്ടോ നിറയെ മണികളുള്ള വെള്ളി നിറത്തിലുള്ള കമ്മൽ, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഇതെനിക്ക് മമ്മി വാങ്ങി തന്നതാണ്. നൈസാലേ. കണ്ണാടിക്കോടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കത്തി. ഇത് കണ്ടോ, ഇതൊരു ഗോൾഡൻ മത്തങ്ങാക്കുരുവിൻ്റെ ഷേപ്പിലുള്ള ഒരു കമ്മലാണ്. ഇത് ഞാൻ നൈക്കേന്ന് വാങ്ങിയതാണ്. ഇത് ഇതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്ന ഗോൾഡൻ ലുക്ക് ആ മേക്ക് ഓവറിന് വേണ്ടി വാങ്ങിയതാണ് ഈ കമ്മൽ. പിന്നെ ഇത്, പിന്നെ ഇതുപോലെ ഒരു കമ്മലും കൂടെ ഉണ്ട്. പിന്നെ മൂന്ന് സ്റ്റഡും, അങ്ങനെ ആറ് ജോടി കമ്മലായിട്ടാണ് മേടിക്കാൻ കിട്ടിയത്. അത് നൈക്കേന്ന് വാങ്ങിയതാണ്. പിന്നെ ഇത് ഒരു കുണുക്ക് പോലെ ഒരു കമ്മൽ. ഇതും ഇതെനിക്ക് തോന്നുന്നു ഒരു നാല് അഞ്ച് വർഷം മുമ്പ് മേടിച്ചാണ് ഈ കമ്മൽ. പിന്നെ ഇതൊരു ഹെവി ആയിട്ടുള്ളൊരു കമ്മലാണ്. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിയതാണ്. നല്ല കമ്മലാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ ഈ കമ്മൽ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് മേടിച്ചാണ്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഒത്തിരി ഇഷ്ടം. സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കമ്മലാണിത്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗും വിശേഷങ്ങളും എല്ലാം കഴിഞ്ഞു. ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ. ഇത്രയും കമ്മലുകൾ നോക്കിയിട്ട് എനിക്ക് തോന്നുന്നു വെളുത്ത കമ്മൽ തന്നെയാണ് ഈ ഡ്രസ്സിന് ചേരുന്നതെന്ന് തോന്നുന്നു. മഞ്ഞ കുർത്തയാണ്, പാൻറ്റും മഞ്ഞ കളർ തന്നെയാണ്. അപ്പം എന്തെങ്കിലും ഒരു എടുത്തു നിൽക്കുന്ന കമ്മൽ എനിക്ക് തോന്നുന്നു വൈറ്റോ അല്ലെങ്കിൽ ഗ്രീനൊക്കെ നല്ലതായിരിക്കും. ഡ്രസ്സിന് ഗ്രീൻ കമ്മലൊക്കെ നല്ലതായിരിക്കും. അപ്പം ഞാനെന്തായാലും വൈറ്റ് ഇടുന്നുള്ളു. ചുമ്മാ പുറത്ത് പോവുകയാണെങ്കിൽ ഇത് ഇതുപോലത്തെ സ്റ്റഡ് ഇടും, അല്ലെങ്കിൽ കല്യാണമൊക്കെ ആണെങ്കിൽ ഹെവി ആയിട്ട് വെച്ച് മുമ്പ് കാണിച്ച പോലത്തെ ഹെവി ആയിട്ടുള്ള എന്തെങ്കിലും കമ്മലിടും. മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം. ബൈ ബൈ.